ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ ആരാധനാസ് കിങ്ഡം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോരുകറിയുടെ റെസിപ്പിയാണ് കാണാൻ പോണത്. സോ ആദ്യം തന്നെ നമ്മൾ മോരുകറിക്ക് വേണ്ടി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന കുമ്പളങ്ങയാണ്. അപ്പോൾ കുമ്പളങ്ങ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വെള്ളരി വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ സ്ക്വയർ പീസസിന് ഇതേപോലെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങ, നമ്മൾ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ കഷ്ണം മഞ്ഞൾപ്പൊടി, അതിനുശേഷം ഒരു മൂന്ന് പച്ചമുളക്, കടുക് വറുക്കാൻ വേണ്ടി നമുക്ക് പച്ചമുളക്, കറിവേപ്പില, കടുക്, പിന്നെ ഉള്ളി. ഉള്ളി ചെറിയ ഉള്ളി എടുക്കാം, വലിയ ഉള്ളി ഏത് വേണമെങ്കിലും നമ്മളെ ഇഷ്ടത്തിന് എടുക്കാം. സോ ഇവിടെ ഒരു മൺചട്ടിയിലോട്ട് ഞാൻ നമ്മളെ കുമ്പളങ്ങി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ആ പച്ചമുളക് ഇട്ടു. പിന്നെ ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. സോ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുമ്പളങ്ങ വേവാൻ വേണ്ടി ഉള്ള ഒരു വെള്ളമാണ് വെക്കാനുള്ളത്. അതിനുശേഷം ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ അരപ്പാണ്. സോ നമ്മൾ നാളികേരം എല്ലാം നമുക്ക് അരച്ചെടുക്കാം. ആദ്യമേ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അതിനെ നമുക്ക് മിക്സി തന്നെ ഒന്ന് അടിച്ചെടുക്കാം. നെക്സ്റ്റ് നമ്മൾ കുമ്പളങ്ങ വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെ തേങ്ങ അതേപോലെ തൈരും കൂടെ ചേർത്ത് ആ ഒരു മിക്സ്ചർ നമുക്ക് അതിലോട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, തിളപ്പിക്കേണ്ട. നമ്മൾ തൈര് പിരിഞ്ഞു പോവും. സോ ഇവിടെ നമ്മളെ മോരുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ടേസ്റ്റ് അനുസരിച്ചൊന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് കുറവുള്ളത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൽ കുറച്ച് നമുക്ക് കടുക് വറുത്ത് തളിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ മോരുകറി ഇവിടെ കംപ്ലീറ്റ് ആവും. സോ അതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. സോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം. അതിനുശേഷം കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് അതിനെ മൂപ്പിച്ച് ഒരു കളറൊക്കെ മാറി വരുമ്പോൾ നമ്മൾ മോരുകറിയിൽ ചേർത്ത് കൊടുക്കാം. സോ ഇത്രയുള്ള നമ്മളെ മോരുകറി ഇവിടെ റെഡിയായിട്ടുണ്ട്.